ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ ചാനൽ ഡ്രാമ മാജിക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിഗ്നൽ എന്ന കൊറിയൻ ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ്സ് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ ഹീറോയിൻ കില്ലറായ ആ നേഴ്സിനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഹീറോയിനും അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, കങ്ങാണ് കുറ്റക്കാരി എന്ന് നീ എന്തിനാ കള്ളം പറഞ്ഞത്? അവളും, നിങ്ങൾ പോലീസുകാർ ശരിയായി കേസ് അന്വേഷിക്കുന്നുണ്ടോ എന്നറിയാനാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നും പറഞ്ഞിരുന്ന് ചിരിക്കുന്നു. ഹീറോയിനും, അപ്പോൾ നീ പറയുന്നത് ആ റൂം നിന്റേതാണെന്നാണല്ലേ? ആ റൂമിൽ നിന്ന് നിന്റെ ഡി എൻ എ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അവളും അത് കേട്ട് ചെറുതായിട്ട് പേടിക്കുന്നുണ്ട്. അന്ന് ഇവളെ മെഡിക്കൽ സ്റ്റുഡന്റിനെ പോയിസൺ കുത്തിവെക്കുന്ന സമയം ചെറിയൊരു പിടിവലി നടന്നിരുന്നു. ഇവളുടെ കൈ മുറിഞ്ഞ് കുറച്ച് ബ്ലഡ് ബോയ്ഫ്രണ്ട് യൂസ് ചെയ്ത കണ്ണാടിയിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കില്ലറുടെ ഡി എൻ എ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവളുടെ ഡി എൻ എ അതുമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അങ്ങനെ മാച്ച് ആയി കഴിഞ്ഞാൽ ഇവള് തന്നെയാണ് കുറ്റക്കാരി എന്നുള്ളത് ഇവർക്ക് തെളിയിക്കാൻ പറ്റും. അവൾക്കും ആ കണ്ണാടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും കൊലയാളിയുടെ ഡി എൻ എ കിട്ടിയിട്ടുണ്ടെന്ന് ഹീറോയിൻ പറയുന്നു. ഇത് കേട്ടിട്ട് അവളും, ഇത് 15 വർഷം മുൻപല്ലേ നടന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. ഹീറോയിനും പറയാണ്, എത്ര വർഷം കഴിഞ്ഞാലും ഒരു വസ്തുവിൽ ബ്ലഡോ മറ്റോ വീണിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഇപ്പോഴത്തെ മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്ത് ഡി എൻ എ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഗ്ലാസ്സിൽ വീണത് കൊണ്ട് തന്നെ ഡി എൻ എ വീണ്ടും നന്നായി പ്രിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. നേഴ്സ് അത് കേട്ട് പേടിക്കുന്നുണ്ട്. ശേഷം ഹീറോയിനും, നീ എന്തിനാ അവനെ കൊന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നു. ഇവരും ഇവളിപ്പോൾ കുറ്റം സമ്മതിക്കും എന്ന് കരുതുമ്പോൾ അവളും ചിരിച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവുമില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ സമയമില്ല, അതുകൊണ്ടല്ലേ എന്നെ കൊണ്ട് കുറ്റം സമ്മതിക്കാൻ നോക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് ഹീറോയും ഡി എൻ എ റിസൾട്ട് വന്നു എന്ന് വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ ഇതുവരെ അത് വന്നിട്ടില്ല. ഇനി 1 മിനിറ്റ് മാത്രമേ ഈ കേസ് തീരാൻ ബാക്കിയുള്ളൂ. ഹീറോയും കുറച്ച് പേപ്പേഴ്സ് കൊണ്ടുവന്ന് ഡി എൻ എയുടെ റിസൾട്ട് കിട്ടി, അത് നേഴ്സിന്റെ ഡി എൻ എമായി മാച്ച് ആകുന്നു എന്ന് പറയുന്നു. ശരിക്കും ഡി എൻ എയുടെ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇവൻ കള്ളം പറഞ്ഞ് അവളെ കുറ്റം സമ്മതിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇവൾ പഠിച്ച കള്ളിയായിരുന്നു, അവളും ഈ കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. സമയവും കഴിയുന്നു, ഇനി ഇവളെ അറസ്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അതിനുശേഷമാണ് ഡി എൻ എയുടെ റിസൾട്ട് വരുന്നത്. ആ നേഴ്സ് തന്നെയാണ് കൊലയാളിയെന്ന് അവരും പറയുന്നു. എന്നാൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അവളും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ആ സമയം ഒരാൾ വന്നിട്ട് മെഡിക്കൽ സ്റ്റുഡന്റിന്റെ സ്കെലറ്റൽ റിമൈൻസ് കിട്ടിയപ്പോൾ അതിൽ ഇവർക്ക് ലഭിച്ച ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അത് ഹീറോയിന്റെ കയ്യിലും കൊടുക്കുന്നു. അത് കണ്ടിട്ട് ഹീറോയിനും നേഴ്സിന്റെ അടുത്ത് ചെന്ന് മെഡിക്കൽ സ്റ്റുഡന്റിന്റെ കൊല ചെയ്തതിനാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വിലങ്ങ് വെക്കുന്നു. ശരിക്കും ആ പെൺകുട്ടിയെ കൊന്ന കേസാണ് ജൂലൈ 29 അവസാനിക്കുന്നത്. ഇവർക്ക് കിട്ടിയ പേപ്പർ എന്ന് പറയുന്നത്, അന്ന് ആ മെഡിക്കൽ സ്റ്റുഡന്റ് സൈക്യാട്രിക് ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുന്നേ ഇവൻ ടോൾസ് പേ ചെയ്ത റെസിപ്റ്റാണ് അതിലുണ്ടായിരുന്നത്. അതില് ഒരു ഡേറ്റും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കൊന്നതിന്റെ അടുത്ത ദിവസമാണ് ആ മെഡിക്കൽ സ്റ്റുഡന്റിനെ കൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ അവരും അവളെ അറസ്റ്റ് ചെയ്യുന്നു. ആ പെൺകുട്ടിയുടെ അമ്മയും അത് കണ്ട്, ഇവളാണോ എന്റെ മകളെ കൊന്നത് എന്ന് ചോദിക്കുന്നു. ഹീറോയും അതെ എന്ന് പറയുന്നു. മകളെ കൊല ചെയ്ത സമയം അറിയാത്തത് കൊണ്ട് ആ കേസിൽ ഇവളെ പണിഷ് ചെയ്യാനാകില്ല എന്ന് പറയുന്നു. അവരും നിലവിളിച്ച് കരയുന്നു. 15 വർഷമായി അവരിതിനു വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ അവസ്ഥയും ഇങ്ങനെയായി. അടുത്ത ദിവസം ഹീറോയും ആ സ്കൂളിലെത്തി അവിടെ പൂക്കൾ കൊണ്ടുവയ്ക്കുന്നു. അവിടെ വെച്ചാണല്ലോ അവൻ അവളെ മിസ്സായത്. ശേഷം ഈ ന്യൂസ് അവിടെ മാകെ തരംഗമാകുന്നു. ഒരേ വ്യക്തി തന്നെയാണ് രണ്ടു പേരെയും കൊന്നത്. എന്നാൽ ശിക്ഷിക്കപ്പെടുന്നത് ഒരാളെ കൊന്നതിന്, ഇതെങ്ങനെ ശരിയാകും? കുറ്റം കുറ്റം തന്നെയാണ്, കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം, ഇങ്ങനൊരു ടൈം ലിമിറ്റ് വെക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമാകുന്നു. ആൾക്കാർ ഇതിനെതിരെ സമരം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൊറിയയിൽ പുതിയൊരു നിയമം പാസാക്കുകയാണ്. കിഡ്നാപ്പ് മർഡർ പോലുള്ള ക്രൈമുകൾക്ക് ഇനി ലിമിറ്റേഷൻസ് കൊറിയയിൽ ഉണ്ടാകില്ല. എത്ര വർഷം കഴിഞ്ഞാലും പ്രതികളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന സുപ്പീരിയറിനും അസിസ്റ്റന്റിനും ഇതൊന്നും അത്ര ഇഷ്ടമാകുന്നില്ല. ഇപ്പോഴത്തെ സെൻസേഷണൽ ഇഷ്യൂ ആയതുകൊണ്ട് ഇവർക്ക് ഇതിനെതിരെ ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് ഒരു കോൾഡ് കേസ് സ്ക്വാഡിനെ നിയമിക്കാൻ പോവുകയാണെന്ന് അസിസ്റ്റന്റിനോട് പറയുന്നു. അവനായിരിക്കും അതിന്റെ ചാർജ് എന്ന് പറയുന്നു. ഈ കോൾഡ് കേസ് എന്ന് പറയുന്നത് അൺസോൾഡ് കേസ് ആണ്. ഇതുവരെ തെളിവൊന്നും ലഭിക്കാത്ത ക്രിമിനൽ കേസുകളെയാണ് നമ്മൾ കോൾഡ് കേസ് എന്ന് പറയുന്നത്. ഇവരിപ്പോൾ ഒരു കോൾഡ് കേസ് ആണല്ലോ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് തെളിയിച്ചവരെ തന്നെയാണ് കോൾഡ് കേസ് സ്ക്വാഡിലും എടുത്തിട്ടുള്ളത്. നമ്മുടെ ഹീറോയിൻ, പിന്നെ ഇവരുടെ കൂടെയുള്ള പോലീസ് കിം, അയാൾക്ക്
തീരെ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ജംഗ് എന്ന പോലീസുകാരനും. സുപ്പീരിയറും പറയുന്നുണ്ട്, ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ സ്ക്വാഡിനെ നിയമിക്കുന്നത്. കുറച്ചുനാൾ കഴിയുമ്പോൾ ജനങ്ങളും ഇത് മറക്കും, അന്നേരം ഈ സ്ക്വാഡിനെ പിരിച്ചുവിടാമെന്നും പറയുന്നു. അതിനുശേഷം ഹീറോയിൻ ആ നേഴ്സിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ലീയുടെ ഫോട്ടോ കാണിച്ച് ഈ വ്യക്തിയെ അറിയാമോ എന്ന് അവളോട് ചോദിക്കുന്നു. അന്ന് ഹോസ്പിറ്റലിൽ മെഡിക്കൽ സ്റ്റുഡന്റിന്റെ ബോഡി കണ്ടെടുക്കുന്ന സമയം ആരോ ലീയുടെ തലക്കടിക്കുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അന്ന് മുതൽ ലീ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ നേഴ്സിനോട് ഇവളിത് വന്ന് ചോദിക്കുന്നത്. എന്നാൽ ആ നേഴ്സിന് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ശേഷം ഹീറോയിനും എല്ലാം പാക്ക് ചെയ്യുന്നു. ഇവർക്ക് ട്രാൻസ്ഫർ കിട്ടിയല്ലോ കോൾഡ് കേസ് സ്ക്വാഡിലേക്ക്. ഹീറോയെ കാണിക്കാണ് കൃത്യം 11:23 സമയമായപ്പോൾ വീണ്ടും ആ വാക്കി ടോക്കി ഓൺ ആകുന്നു. ഇവനും ലീയോട് ആ കേസിലെ പ്രതിയെ പിടിച്ചെന്നും നിങ്ങൾ ഏത് സ്റ്റേഷനിലെ വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെ എന്നെ അറിയാമെന്നും ഒക്കെ ചോദിക്കുന്നു. എന്നാൽ ആ സമയം ലീക്ക് വളരെയധികം അടിയും കിട്ടി അവശനായിട്ടിരിക്കുകയായിരുന്നു. അവനും ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന അവസാനത്തെ നിമിഷമായിരിക്കും, പക്ഷേ എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ടാവും, അന്ന് നീ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. 1989 കാലഘട്ടത്തിലെ ലിയോടായിരിക്കും നീ ഇനി സംസാരിക്കുന്നത്, ഇനിയും എല്ലാം മാറ്റാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു വെടിയൊച്ച ഇവനും കേൾക്കുന്നു. ശേഷം ആ ട്രാൻസ്മിഷനും കട്ടാകുന്നുണ്ട്. ലീ എന്താണ് പറഞ്ഞതെന്ന് ഇവനും മനസ്സിലാകുന്നില്ല. ഇവര് രണ്ട് ടൈം ലൈനിലാണെന്നുള്ളത് ഇവർക്ക് ഇതുവരെയും അറിയില്ല. ശേഷം അടുത്ത ദിവസം കിമ്മും ജംഗ് പോലീസും ഒക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവിടെ കുറെ ഫയൽസ് ഒക്കെ വെച്ച് അലങ്കോലമായി കിടക്കുന്ന ടേബിളും ഇവർക്ക് കിട്ടുന്നു. അവരും അവിടേക്ക് ക്ലീൻ ചെയ്യുന്നു. ഹീറോയിനും അവിടേക്ക് വരുന്നു. ശേഷം സുപ്പീരിയറിന്റെ അസിസ്റ്റന്റ് വന്ന് കുറച്ച് കോൾഡ് കേസസ് ഇവർക്ക് കൊടുക്കുന്നു. അതിലൊരു ഫേമസ് ആയ സീരിയൽ കില്ലിംഗ് കേസുണ്ട്. 1989 നടന്ന കേസായിരുന്നു അത്. അതായത് 26 വർഷം മുൻപ് നടന്ന കേസ്. ആ സംഭവം കാണിക്കാണ് ഒരു പെൺകുട്ടി ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒരാള് ഇവളെ പിടിച്ചു വെക്കുന്നു. അടുത്ത ദിവസം അവളുടെ ബോഡി ഒരു കുന്നിൻ ചെരുവിൽ നിന്ന് പോലീസുകാർക്ക് കിട്ടുന്നു. അതായിരുന്നു ആദ്യത്തെ കേസ്. ശേഷം ആ കില്ലർ 10 പേരെയോളം കൊന്നിട്ടുണ്ട്. കൊലയാളിയുടെ കില്ലിംഗ് പാറ്റേൺ എന്നത് കൈയും കാലും പുറകിൽ കെട്ടിവെക്കും, എന്നിട്ടൊരു പ്രത്യേക നോട്ടിട്ടാണ് കെട്ടിവെക്കുന്നത്. ശേഷം അവരെ കൊല്ലും. ഇതുവരെ ഈ കേസ് തെളിയിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല. കോൾഡ് കേസ് സ്ക്വാഡിന്റെ ആദ്യത്തെ കേസാണിത്. എന്നാൽ ഹീറോയിൻ പറയാണ് 26 വർഷം മുൻപത്തെ കേസാണിത്. ഈ ടീമിനെ മാത്രം വെച്ച് ഞങ്ങൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആ കേസ് തെളിയിക്കാനൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഹീറോ അവിടേക്ക് വരുന്നു. ഇവര് ഞെട്ടുന്നു. ഇവനും കോൾഡ് കേസ് സ്ക്വാഡിലുണ്ടോ എന്ന് പറഞ്ഞ് കിമ്മും ദേഷ്യപ്പെടുന്നു. സുപ്പീരിയറിന്റെ അസിസ്റ്റന്റും ഇവനൊരു പ്രൊഫൈലർ ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഈ പ്രൊഫൈലർ എന്ന് പറയുന്നത് ക്രിമിനൽസിനെ കണ്ടെത്താൻ മനഃശാസ്ത്രപരമായിട്ടുള്ള അനാലിസിസ് നടത്തുന്നതും കൂടുതലും അവരുടെ പെരുമാറ്റത്തിലെ വ്യത്യാസമൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഇവര് ചെയ്യുന്നത്. എന്നാൽ ഇവൻ ഇവിടെ വന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇവനും പോലീസുകാർ മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കാത്തത് കൊണ്ടാണ് കോൾഡ് കേസ് ഒരുപാടുള്ളത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുമ്പോൾ കിം ഇവനെ അടിക്കാൻ ഓടിക്കുന്നു. ശരിക്കും ഇവർക്കാർക്കും കോൾഡ് കേസ് സ്ക്വാഡിൽ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പഴയ കേസാണ്, വലിയ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. പുതിയ കേസസ് ഒന്നും ഇവർക്കിനി കൈകാര്യം ചെയ്യാനും പറ്റില്ല. ഹീറോയും രാത്രിയിലിരുന്ന് ആ കേസിനെ കുറിച്ച് പഠിക്കുന്നു. ശേഷം ഇവനെ വിളിച്ച ലീ ആരാണെന്ന് ഇവൻ അറിയില്ലല്ലോ. അതുകൊണ്ട് പോലീസ് റെക്കോർഡ്സിൽ നിന്നും ലീയുടെ പേരുള്ള പോലീസുകാരുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിനകത്ത് 15 ലീ ഉണ്ടെന്നുള്ളത് ഇവൻ കണ്ടെത്തുന്നു. അതിൽ കുറച്ചു പേരെ ഇവനും പോയി കാണുന്നു. എന്നാൽ അവർ ആരുമല്ലായിരുന്നു ശരിക്കുമുള്ള ലീ. ഇനി ലിസ്റ്റിൽ 3 പേര് ബാക്കിയുണ്ട്. ശരിക്കുമുള്ള ലീയെ കണ്ടെത്താൻ ഇവനും ആയിട്ടില്ല. ശേഷം ഹീറോയിനും ലീയുടെ അച്ഛനെ വന്ന് കാണുന്നതാണ് കാണിക്കുന്നത്. ഇവൾക്ക് ശരിക്കും ലീയെ ഇഷ്ടമായിരുന്നു. 15 വർഷമായി അവനെ ഇവൾ അന്വേഷിക്കുന്നു. അച്ഛനും നീയുടെ വരുന്നത് നിർത്തണം, അവനെ മറക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്കും ഇനിയൊരു ജീവിതമില്ലേ എന്നൊക്കെ. ഇവളും ഇവൾക്ക് കിട്ടിയ സീരിയൽ കില്ലിംഗിന്റെ കേസിനെ കുറിച്ച് അച്ഛനോട് പറയുന്നു. അച്ഛനും ലീ ആദ്യമായി പോലീസായ സമയം അവൻ ആദ്യം കിട്ടിയ കേസാണ് ഈ സീരിയൽ കില്ലിംഗ് കേസ്. അവനും ആ കില്ലറിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ എപ്പോഴും പറയുമായിരുന്നു, എന്റെ കൈകൊണ്ട് ആ പ്രതിയെ പിടിക്കാൻ കഴിയില്ലെങ്കിലും വേറൊരാൾ തീർച്ചയായിട്ടും കില്ലറിനെ പിടിക്കുമെന്ന്. ശേഷം പാർക്കിന് വീണ്ടും ആ സിഗ്നല് വരുന്നു. വാക്കി ടോക്കിയിലൂടെ ലീയോട് സംസാരിക്കുന്നു. ആ സമയം ലീ കാട്ടിലൂടെ സീരിയൽ കില്ലിംഗ് കേസിന്റെ പ്രതിയെ അന്വേഷിക്കാൻ പോവുകയായിരുന്നു. വർഷം 1989. എന്നാൽ ലീക്ക് ആദ്യമായി വരുന്ന സിഗ്നലാണിത്. അതുകൊണ്ട് തന്നെ അയാൾക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇതാരാണെന്ന് അവനും ചോദിക്കും. ഇവനും ഞാൻ പാർക്കാണ് എന്ന് പറയുന്നു. ഇവർ രണ്ടുപേർക്കും ഇവർ രണ്ട് ടൈം ലൈനിലാണെന്ന കാര്യം അറിയില്ല. ലീയും ഇത് ഓഫീസിൽ നിന്നുള്ള കോൾ ആയിരിക്കുമെന്ന് കരുതി ഒരു മിസ്സിംഗ് കേസ് അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞ വിക്ടിമിന്റെ പേര് പറയുന്നു. ആ സമയം പാർക്കും നിങ്ങൾ ആ സീരിയൽ കില്ലിംഗിന്റെ കാര്യമാണോ പറയുന്നത്?
നിങ്ങൾ പറഞ്ഞ പേര് ആ കേസിലെ ഏഴാമത്തെ വിക്ടിമിന്റെ പേരല്ലേ? അവരെ ഒരു സ്ഥലത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്ന് പറഞ്ഞ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് ലീ ഞെട്ടുന്നു. എന്താ നിങ്ങളെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പാർക്കും ഈ രാജ്യത്ത് ആർക്കെങ്കിലും ഇത് അറിയാത്തതായിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നു. എട്ടാമത്തെ വിക്ടിം റെയിൽവേ ട്രാക്കിലും ഒൻപതാമത്തേത് എന്ന് പറയുമ്പോൾ പോലീസുകാർക്ക് ഏഴാമത്തെ വിക്ടിമിന്റെ ബോഡി കിട്ടുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ലീയും അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ തന്നെ സിഗ്നലും കട്ടായിട്ടുണ്ടായിരുന്നു. പാർക്കും ആ സിഗ്നല് വന്ന സമയവും നോട്ട് ചെയ്യുന്നു. പാസ്റ്റില് ലീ വന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ബോഡിയും കിട്ടുന്നു. ലീയും അവിടെ ആകെ പരിശോധിക്കുമ്പോൾ പാർക്ക് പറഞ്ഞ അതേ ലൊക്കേഷനിലായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത്. ലീയും ഇതാരാടെ എന്നെ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ ചിന്തിക്കുന്നു. ശേഷം അടുത്ത ദിവസം പാർക്ക് വന്നിട്ട് ഒരു വൈറ്റ് ബോർഡിൽ ഇവരന്വേഷിക്കുന്ന സീരിയൽ കില്ലിങ്ങിന്റെ ഇൻഫർമേഷൻ എഴുതിയിടുന്നു. വിക്ടിമിന്റെ പേരും അവരുടെ ബോഡി കണ്ടെത്തിയ സ്ഥലവും എഴുതിയിടുന്നുണ്ട്. ശേഷം ഹീറോയിനും അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മൾ ഈ കേസ് അന്വേഷിക്കാൻ പോവുകയാണ്. ഓരോ വിക്ടിമിന്റെ വീട്ടിലും പോയി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. അന്ന് കേസ് അന്വേഷിച്ചിരുന്ന പോലീസുകാരോട് സംസാരിച്ച് കേസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം എന്നും പറയുന്നു. ഇത്രയും വർഷമായിട്ടും ആ കേസ് തെളിയിക്കാത്തത് കൊണ്ട് ശാപവാക്കുകളും പരിഹാസവും നമ്മൾ കേൾക്കേണ്ടി വരും. അത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്നു. ശേഷം അവളും വിക്ടിംസിന്റെ ഫോട്ടോസ് പാർക്കിന് കൊടുക്കുന്നു. ഇതെന്റെ സീനിയർ തന്നതാണ്, ഒന്നും മിസ്സാക്കരുതെന്ന് അവളും പറയുന്നു. ഇവളുടെ സീനിയർ വേറാരുമല്ല, നമ്മുടെ ലീ ആയിരുന്നു. ശേഷം പാസ്റ്റിലെ ലീയെ കാണിക്കാണ്. അന്ന് പാർക്ക് ഇയാളോട് പറഞ്ഞിരുന്നല്ലോ എട്ടാമത്തെ കൊലപാതകം നടക്കുന്നത് റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് വെച്ചിട്ടാണെന്ന്. അവനും അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അടുത്ത ദിവസം ലീ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പാർക്ക് ആരാണെന്ന് തിരക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വോക്കി ടോക്കിയിലൂടെ എട്ടാമത്തെ ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടുമെന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ആരും വിശ്വസിക്കുന്ന കാര്യമല്ലല്ലോ ഇത്. ഇനി നടക്കാൻ പോകുന്ന സംഭവമല്ലേ ഇയാളിപ്പോ പറയുന്നത്. അതുകൊണ്ട് അയാളും അവനെ വിശ്വസിക്കുന്നില്ല. വഴക്ക് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ശേഷം ഒരു പെൺകുട്ടി റെയിൽവേ ട്രാക്കിന്റെ അടുത്തുകൂടി നടന്നു പോകുന്നു. ആരോ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ലീയും ആ റെയിൽവേ ട്രാക്കിന്റെ പരിസരത്ത് തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. ശേഷം പ്രസന്റിലെ പാർക്ക് ആ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിക്ടിമിന്റെ ഫോട്ടോസ് പെട്ടെന്ന് മങ്ങുന്നതായി അവനും തോന്നുന്നു. ഇവിടെ പാസ്റ്റിലെ ലീ വന്ന് നോക്കുമ്പോൾ ആ ഒറ്റയ്ക്ക് നടന്നു പോയ പെൺകുട്ടിയെ ആരോ തള്ളിയിട്ട് കെട്ടിവെച്ചിരിക്കുന്നുണ്ട്. അവനും വന്ന് നോക്കുമ്പോൾ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നു. അവൾ അന്ന് മരിക്കാത്തത് കൊണ്ട് തന്നെ പ്രസന്റും ചേഞ്ച് ആകുന്നു. പാർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോസിലെ വ്യത്യാസം വരുന്നു. അവൻ വൈറ്റ് ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ആകുന്നു. ഹീറോയിന്റെ ഡയറിയിലും അവൾ വിക്ടിംസിന്റെ പേരുകൾ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അതും ചേഞ്ച് ആകുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.